സംസ്ഥാനത്തെ ആദ്യ സർക്കാർ യുനാനി ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കുമ്പളം വഗ്രാലിൽ പൂർത്തീകരിച്ച കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. This news brought to you by കാസർഗോഡിന്റെ ഹൃദയം കവർന്ന ടോട്ടോ മാൾ. കൂടുതൽ വിശാലതയോടെ നിങ്ങളുടെ മുന്നിൽ ഗൃഹോപകരണങ്ങളുടെ വൻ ശേഖരവുമായി ലോകോത്തര ഡിസൈനുകളിലും വിവിധ ബ്രാൻഡുകളിലും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും നല്ല ഓഫറുകളിലും ടോട്ടോ മാൾ. Biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasargod. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കുമ്പള മൊഗ്രാലിൽ 47 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആശുപത്രിക്ക് പുതിയ കെട്ടിടമെന്ന ദീർഘകാലത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. കെട്ടിട ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ജില്ലയിൽ എല്ലാവർക്കും എല്ലാ ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. കാസർഗോഡ് ജില്ലയിലുള്ളവർ അതിർത്തി കടന്ന് കർണാടകയിലേക്ക് ചികിത്സ തേടിപ്പോകുന്ന സാഹചര്യമുണ്ടാകരുത്. അതിനുവേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളെയും ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ചികിത്സാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം. അതിന് ഉദാഹരണമാണ് മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറിയുമായി കേന്ദ്രീകരിച്ച് നടത്തുന്ന വികസന പ്രവർത്തനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ നയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യൻ ISM കീഴിലുള്ള എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളെയും അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ചികിത്സാ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മുടെ ഈ യുനാനിയുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോൻ ഉണ്ണിത്താൻ MP, ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VP മുഹമ്മദ് മുനീർ, നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് DPM KC അജിത് കുമാർ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ EP രാജ്മോഹൻ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർള, കുമ്പള ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M സബൂറ, കുമ്പള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BA റഹ്മാൻ അരിക്കടി, കുമ്പള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP നസീമ ഖാലിദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സിദ്ദിഖ് ദണ്ടൻകോളി, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് നസീർ, ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ജോമി ജോസഫ്, കുമ്പള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗീതാകുമാരി, മൊഗ്രാൽ ഗവൺമെന്റ് യുനാനി ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ K ഷക്കീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസഫ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് നാസർ മൊഗ്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.